ചന്ദ്രയാൻ ദൗത്യം പരിപൂർണ വിജയം സ്വന്തമാക്കിയതിന് പിന്നാലെ പുതിയ പദ്ധതികൾ ഒരുക്കാൻ തയ്യാറെടുക്കുകയാണ് നാസ. 2040 ആകുമ്പോഴേക്കും ചന്ദ്രനിൽ കെട്ടിടങ്ങൾ പണിത് മനുഷ്യവാസം ഒരുക്കാനാണ് നാസ തയ്യാറെടുക്കുന്നത്. രാജ്യം പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ അഭിമാന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. നേട്ടങ്ങളിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയായിരുന്നു ചന്ദ്രയാൻ ദൗത്യവും അതിന്റെ വിജയവും. ഇനി ചന്ദ്രനിൽ വേണമെങ്കിൽ താമസിക്കുകയും ചെയ്യാം. നാസയുടെ ടെക്നിക്കൽ മെച്ചുറേഷൻ ഡയറക്ടറായ നിക്കി വർഖേസിറാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ലക്ഷ്യവും അധികം വൈകാതെ തന്നെ നേടുമെന്നുള്ള ഉറപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. 2040 ആകുമ്പോഴേക്കും ചന്ദ്രനിൽ കെട്ടിടങ്ങൾ പണിത് മനുഷ്യവാസമൊരുക്കും. അതിനുള്ള തയ്യാറെടുപ്പെന്നോണം കെട്ടിടങ്ങൾ പണിയുന്നതിനായി ചന്ദ്രനിലെ തന്നെ മണ്ണും പാറകളും ഉപയോഗിച്ച് ഒരുതരം ലൂണാർ കോൺക്രീറ്റ് തയ്യാറാക്കി അതുപയോഗിച്ചായിരിക്കും കെട്ടിടങ്ങൾ നിർമ്മിക്കുക. പുതിയ കണ്ടുപിടുത്തങ്ങളും പദ്ധതികളും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. 2024 നാല് ബഹിരാകാശ സഞ്ചാരികളെ കൊണ്ടുപോകാനും നാസ ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യ വനിതയെയും ആദ്യ കറുത്ത വംശജനെയും ചന്ദ്രനിലെത്തിച്ച് ചരിത്രം കുറിക്കാനും തയ്യാറെടുക്കുന്നുണ്ട്. താമസിയാതെ ചന്ദ്രനിൽ ആൾത്താമസം തുടങ്ങുന്നത് കാണാമെന്നാണ് നാസയുടെ മാർഷൽ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലെ സയൻസ് ആൻഡ് ടെക്നോളജി ഉപദേഷ്ടാവായ ഡോക്ടർ റേമൻ ക്ലിന്റൺ ജൂനിയറും പറയുന്നത്. 71-കാരനായ റേമൻ ക്ലിന്റനെ ഉറങ്ങാൻ അനുവദിക്കാത്തൊരു സ്വപ്നമാണ് മനുഷ്യൻ ചന്ദ്രനിൽ താമസിക്കുന്നതും ജോലി ചെയ്യുന്നതും. 2040 ചന്ദ്രനിൽ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നതിനായി നാസ ഓസ്റ്റിൻ ആസ്ഥാനമായുള്ള കൺസ്ട്രക്ഷൻ ടെക് കമ്പനിയായ ഐക്കോഡുമായി ധാരണയിലെത്തിയിട്ടുണ്ട്. സാഹചര്യങ്ങൾക്ക് അനുസൃതമെന്നോണം കെട്ടിട നിർമ്മാണ പ്രക്രിയ വികസിപ്പിക്കുന്നതിനായി ഐക്കോണിന് നാസയിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നതോടെ പുതിയൊരു വിജയചരിത്രവും നാസ സ്വന്തമാക്കും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.